അനിൽ ആന്റണിയുടെ ബി ജെ പി ചേരാനുള്ള തീരുമാനം അപക്വമായ ഒരു തീരുമാനമാണ്. ബി ജെ പിയെ ശരിക്കറിയാവുന്ന ഒരാളും ബി ജെ പി ചേരാൻ പോകുന്നില്ല. രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാൻ, ഭരണഘടനയെ ദുർബലമാക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന സമയമാണിത്. അനിൽ ആന്റണി ബി ജെ പി ചേരുന്നതുകൊണ്ട് കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള തെറ്റായ ധാരണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. ത്രിപുര കഴിഞ്ഞാൽ ഇനിയും കേരളമാണെന്ന് പറയുന്നത് അദ്ദേഹം ഏത് ലോകത്താണെന്ന് എനിക്കറിയില്ല. കേരളത്തെപ്പറ്റിയോ കേരളത്തിലെ ജനങ്ങളെപ്പറ്റിയോ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ഇത്ര ഉച്ചത്തിൽ പറയുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാകില്ല. കേരളത്തിലെ ജനങ്ങൾ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു ജനതയാണ്. അനിൽ ആന്റണി എടുത്ത തീരുമാനം തെറ്റാണെന്നും അബദ്ധമാണെന്നും കാലം തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇതുകൊണ്ടൊന്നും കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്ന് ബി ജെ പി കരുതണ്ട. വർദ്ധിച്ച ആവേശത്തോടുകൂടി തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകും. ബി ജെ പിക്കും ആർ എസ് എസിനും എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താനുള്ള കെണിയിലാണ് ശ്രീ അനിൽ ആന്റണി വീണിരിക്കുന്നത്. അത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഇതൊരു കാരണവശാലും എ കെ ആന്റണിയെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം പതിറ്റാണ്ടുകളായി കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എ കെ ആന്റണിയെ അറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ വ്യക്തിപരമായി ഓരോരുത്തർക്കും ഓരോ തീരുമാനമെടുക്കാനുള്ള സാഹചര്യമുണ്ട്. 10-38 വയസ്സുള്ള മകൻ ഒരു തീരുമാനമെടുക്കുന്നതിന് എ കെ ആന്റണിയെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് എ കെ ആന്റണിയെയോ ഇന്ത്യയിലെ കോൺഗ്രസിനെയോ കേരളത്തിലെ കോൺഗ്രസിനെയോ ഒരു തരത്തിലും ഈ ബി ജെ പി പ്രവേശനവും ബാധിക്കാൻ പോകുന്നില്ല എന്നത് സത്യമാണ്. ആദർശധീരതയോടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന നേതൃത്വം കൊടുത്ത നേതാവാണ് ശ്രീ എ കെ ആന്റണി. ആ എ കെ ആന്റണിക്ക് പ്രതിച്ഛായക്ക് ഇതുകൊണ്ട് ഒരു മങ്ങലും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും വിഷമം ഉണ്ടാകുമല്ലോ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ശ്രീ എ കെ ആന്റണി. ആ ഓരോ വ്യക്തിക്കും അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകുമെങ്കിലും അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദുഃഖമുണ്ടാകുമല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് അദ്ദേഹത്തിന് ദുഃഖമുണ്ടെന്നുള്ളത്. ഏതായാലും അതുകൊണ്ടൊന്നും എ കെ ആന്റണിയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ എ കെ ആന്റണിയുടെ ഔന്നത്യത്തിന് ഒരു കോട്ടവും ഉണ്ടാക്കാമെന്ന് ബി ജെ പി കരുതണ്ട. ബി ജെ പി ആഗ്രഹിക്കുന്ന അതാണ്. എ കെ ആന്റണിയെപ്പോലെ നേതാവിൻ്റെ മകനെ ബി ജെ പി ചേർത്ത് അവർക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ അത് ജനാധിപത്യവാദികളായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്.